ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മാംഗോ ചോക്ലേറ്റ് മാർബിൾ കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി സോഫ്റ്റായ കേക്കാണ്. ഓവൻ വേണ്ട, അതേപോലെ മുട്ട, ബീറ്റർ, ബട്ടർ പേപ്പർ ഒന്നുമില്ലാതെ ചെറിയ കുട്ടികൾക്ക് പോലും സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണിത് തയ്യാറാക്കിയേക്കുന്നത്. ഈവനിങ്ങിന് ടീ ടൈം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുവേണ്ടി ഞാനൊരു വലിയൊരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. വളരെ നന്നായി പഴുത്ത മാങ്ങയാണെങ്കിൽ അത്രയും നല്ലത് തന്നെ. ഈ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയ മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. മാങ്ങയുടെ കൂടെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് മാങ്ങയുടെ മധുരം ഉണ്ടാവുമല്ലോ, ഇത് ഒരു പാകത്തിനുള്ള മധുരമാണ്. കുറച്ച് അധികം മധുരം വേണമെന്നുള്ളവർ കുറച്ചും കൂടി പഞ്ചസാര അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം മധുരം ഉണ്ടാകും ഒരു അരക്കപ്പ് ചേർത്താൽ കേട്ടോ. നന്നായൊരു നല്ല ഡ്രൈ ആയ ഒരു ബൗളിലോട്ട് മിക്സിയിൽ അരച്ചെടുത്ത മാംഗോ പേസ്റ്റ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ കേക്കാക്കുമ്പോൾ ഒരു 4 മുട്ടയൊക്കെ വേണ്ടി വരും. ഇതിന് മുട്ടയൊന്നും ചേർക്കാത്ത തന്നെ നല്ല സോഫ്റ്റായ കേക്കാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ബീറ്ററല്ല, ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായി ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും പ്രശ്നമില്ല. മുട്ടയൊക്കെ ഉണ്ടെങ്കിലേ ബീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടി നന്നായി മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു അരിപ്പ് വെച്ച് ഫ്ലോർ അരിച്ചെടുക്കാം. ഞാനിത് 1/4 കപ്പും 1/4 കപ്പുമാണ് മൈദപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്, അപ്പം പിന്നെ സക്സസ്സായി. അപ്പം വിചാരിച്ചു ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഒരു പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കുന്നില്ലെങ്കിൽ വേറൊരു പേപ്പറിൽ അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ആദ്യം 1/4 കപ്പ് ചേർത്ത് നന്നായി ഇതേപോലെ പിന്നെ മിക്സ് ചെയ്ത് കുറച്ച് സമയം മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. ടോട്ടൽ 1/2 കപ്പാണ് കേട്ടോ പാല് ചേർത്തേക്കുന്നത്. നല്ല റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ കുട്ടികൾക്ക് വൈകുന്നേരം ടീ ടൈമിന് കൊടുക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ഉണ്ടാക്കിയത്, അപ്പം വീഡിയോ പിടിച്ചതാണ്. സക്സസ് ആവുമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചതാണ്. പക്ഷേ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വേറൊരു പിന്നെ ഡ്രൈ ആയ ഒരു ബൗളിലോട്ട് കുറച്ചൊരു 3-4 സ്പൂണ് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് കൊക്കോ പൗഡർ അരിച്ചിട്ട് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ചേർക്കുക കേട്ടോ. കൊക്കോ പൗഡർ അധികം ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും, അതുകൊണ്ട് നന്നായി അരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല കേട്ടോ. ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. എന്നിട്ട് പിന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം, ഉപ്പ് പോയി ഇട്ടതിന് ശേഷം ഒരു റിങ് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു അലുമിനിയത്തിൻ്റെ എന്തെങ്കിലും ഒരു ഈയൊരു ടൈപ്പ് പാത്രം മതി കേട്ടോ. ഇത് കേക്കിൻ്റെ ടിൻ തന്നെയാണ്. ഇതിലോട്ട് ഒരു സൺഫ്ലവർ ഓയിൽ ഇതേപോലെ ഗ്രീസ് ചെയ്ത് അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പർ ഞാൻ ബട്ടർ പേപ്പറാണ് നല്ലത്, പക്ഷേങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കേക്കിൻ്റെ ടിൻ തന്നെ വേണമെന്നില്ല, പിന്നെ ഈ ടൈപ്പിലുള്ള അലുമിനിയത്തിൻ്റെ ഏത് പാത്രമായാലും മതി കേട്ടോ. ഇനി കേക്കിൻ്റെ ബാറ്റർ പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ യെല്ലോ കളറുള്ള ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച്. അതൊന്ന് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററിൽ നടുക്ക് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ഒരു ടൂപ്പി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു മാർബിളിൻ്റെ ഒരു ഡിസൈൻ വരാനാണ് കേട്ടോ. അതിനുശേഷം യെല്ലോ കളർ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ടോപ്പിക്ക് വെച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാറ്റർ ഫുള്ളായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി മല്ല ഒന്ന് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോകാൻ മല്ല ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിന്നെ ഇഡ്ഡലി ചെമ്പിൽ നല്ല പ്രീഹീറ്റായി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഉള്ളിലോട്ട് മല്ല വെച്ച് കൊടുക്കാം. അടുപ്പത്താണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിയാതെ തുറക്കല്ലോ കേട്ടോ. ചില സമയം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും. ഓവനിലാണെങ്കിൽ 20 മിനിറ്റ് മതി കേട്ടോ. ഇനി ഒരു ടോപ്പിക്ക് വെച്ച് ഇത് വെന്തോന്ന് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിങ്ങനെ കുത്തിയിട്ട് ഇതുണ്ടോ, ഇതിലൊന്നും പറ്റിയിട്ടില്ല. പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തിലാണെന്ന് അതിൻ്റെ അർത്ഥം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി തണിഞ്ഞതിന് ശേഷം ഇത് ഇതിങ്ങോട്ട് എടുക്കുക. ഇത് പക്ഷേങ്കിൽ പിള്ളേർ വേഗത്തിൽ തന്നെ തിരക്കൂട്ടിയതുകൊണ്ട് ചൂട് ഒട്ടും തണിയാതെയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നതും അതേപോലെ കട്ട് ചെയ്യുന്നതും. ഈ കേക്ക് നന്നായി തണിഞ്ഞതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ ശരിക്കും. പക്ഷേങ്കിൽ എന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതേലും മുറിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർ തിരക്കൂട്ടിയിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നാളെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇത് കണ്ടു നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയ കേക്കാണ്. ഇത് തണിഞ്ഞിട്ടില്ലാണ്ടോ, ഇതിൻ്റെ അകത്ത് നിന്ന് പുക വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല തണിയണം, തണിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കാം. ഒറിജിനൽ പൈനാപ്പിൾ വെച്ച്, അതേപോലെ സ്ട്രോബെറി, നമുക്ക് എന്താ ഫ്രൂട്ട് ഇഷ്ടം അതേപോലെ എല്ലാ ഫ്രൂട്ട് കൊണ്ടും ഇതേപോലെ കേക്ക് തയ്യാറാക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.